ഞാൻ തങ്കമ്മ. നിങ്ങളെ ചട്ടയും കൊണ്ട് കുടിപ്പിക്കാൻ പഠിപ്പിക്കാം. കച്ചമുറി കൊടുക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിക്കാം. നിങ്ങൾ കണ്ടോണേ, നമ്മളിങ്ങനെ കച്ചമുറി എടുത്തിട്ട് നിവർത്തിട്ട് ഇങ്ങനെ ചുറ്റണം. ഇങ്ങനെ ചുറ്റി ഈ ഈ തുമ്പുള്ളത് വലതുവശത്തോട്ട് വെച്ചിട്ട് വലത് വശത്ത് മുക്ക കുത്തണം. ഒരു പാവാട കൊടുത്തേര്. എന്നിട്ട് ഈ തുണി എടുത്ത് ഇങ്ങനെ നിവർത്ത് പിടിച്ചിട്ട് ഇത് ഞൊറിയണം. ഈ ഈ മടക്കിന് ഇവിടെ മുതല ഞൊറിയണം. ഇങ്ങനെ മടക്കി അതാണ് നമുക്ക് പുറകിൽ വരുന്ന ഞൊറിയ. പണ്ടത്തെ വെല്ലമ്മച്ചിമാരൊക്കെ ഞൊറിയിട്ട് നടക്കുന്ന കണ്ടിട്ടില്ലയോ? ഇങ്ങനെ ഞൊറിഞ്ഞിട്ട് അതിന്റെ പരുവത്തിന് നീളം ഒപ്പിച്ച് ഞൊറിഞ്ഞിട്ട് ഇങ്ങനെ അത് മടക്കണം. ഒരു മൂന്ന് മടക്ക് മടക്കണം. എന്നാലേ പുറകോട്ട് നീളം കിട്ടത്തുള്ളൂ. മടക്കിയിട്ട് നമ്മളത് കൈ മുറുക്കി പിടിച്ചുകൊണ്ട് വിടരുത്. എന്നിട്ട് നമ്മളെ ഈ തുമ്പ അഴിച്ചിട്ട് ഇങ്ങനെ 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 അങ്ങോട്ട് ചുറ്റി വരണം. പുറകോട്ട് ചുറ്റി വരണം. ചുറ്റി വന്നിട്ട് ഇങ്ങനെ പുറകോട്ട് മാറ്റിയിട്ട് ഈ തുമ്പ ഈ വലതു കാലിന്റെ വശത്ത് വരുന്ന തുമ്പ അത്രയും മതി. എന്നിട്ട് ഇങ്ങനെ കുത്തണം, മുറുക്കി കുത്തണം. അല്ലേ അഴിഞ്ഞു പോകല്. മുറുക്കി കുത്തിയിട്ട് പുറകിലത്തെ ഞൊറി എടുത്തിടണം. ആരുടെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചിടാം. എന്നിട്ട് ഞൊറിയൊക്കെ ഇങ്ങനെ വലിച്ചിട്ടിട്ട് പിന്നെ കച്ചമുറി അടുത്തുമ്പ് വേണം വലുതാന്ന് വലിച്ച് ഇങ്ങനെ മുൻവശത്ത് കൊണ്ടുവന്ന് കുത്താം. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചുത്തിയിട്ട് ഇങ്ങനെ മേളിലോട്ട് വെക്കാം. അല്ലേ അടിയിൽ കൂടെ ഞാൻ തട്ടും. ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് മുറുക്കി കൊടുത്തോണം. മുറുക്കി കൊടുത്തിട്ട് അയഞ്ഞു പോകാതെ ഒരു പാവാടയുടെ ഭീത്ത എടുത്ത് അങ്ങ് മേളിലങ്ങ് കെട്ടിക്കോണം. കെട്ടിയാ പിന്നെ പോവുകയാണ്. നിങ്ങൾ നടക്കുമ്പോ അങ്ങ് പോകത്തില്ല. എന്നിട്ട് നേരെ ഞൊറിഞ്ഞു വെച്ചിരിക്കുന്ന എടുത്ത് ഇടണം. പിന്നെ ഒക്കെ കുത്ത് നല്ല സ്റ്റൈലായിട്ടൊക്കെ വേണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പുറകോട്ട് കൊണ്ടുവന്ന് പുറകോട്ട് കൊണ്ടുവന്നിട്ട് ഈ മുൻവശത്ത് വന്നിട്ട് ഈ ചട്ടയുടെ ഇവിടെ കൂട്ടി കുത്തണം. കൂട്ടി കുത്തിക്കഴിഞ്ഞ് ഇപ്പൊ റെഡിയായി. എല്ലാവർക്കും മനസ്സിലായോ? എന്താ